സാറേ, സാധനം ഇവിടെയും കിട്ടാനില്ലേ? ആ ഞാൻ എറണാകുളം പോയിരുന്നു. ആ ഒന്ന് രണ്ട് കട കയറി, അത് കിട്ടിയില്ല. ചിലപ്പോ കോയമ്പത്തൂർ വരെ അത് പോകേണ്ടി വരും. ആ സാറേ, സാറൊരു 1500 രൂപ ഗൂഗിൾ പേ വെച്ചാൽ മതി. ബിവാർ നമ്മൾ നാളെ പിടിപ്പിച്ചിരിക്കും. ഓക്കെ സാറേ. അമ്മ അച്ഛനും മാമനും വിളിച്ചിട്ട് വരുന്നില്ല. ആ ഞാൻ വരാൻ നോക്കാം അമ്മ. ശരി അമ്മ. അടിനായിട്ട് ഒരു പാട്ട് വെക്കാവോ? ഏത് പാട്ടാടാ? ഏതെങ്കിലും അടിപൊളി പാട്ട്. സജിയില്ലേ, സജി ഡൽഹിക്കല്ലേ, അവന് നെഞ്ചുവേദനയായിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. നീ ഇറങ്ങോ, ഞാൻ ഇത്തിരി താമസിക്കും. ഞാനടി മോഹനവന. എന്റെ മറ്റേടത്ത് സ്വഭാവമായിട്ട് എന്റെ തിണ്ണയമ വന്നിരുന്നാലുണ്ടല്ലോ. നീ ഒന്ന് അടങ്ങി, ഞാൻ നാളെ പറഞ്ഞോളാം. നീയാ പറഞ്ഞു ഇത് അടിച്ച് കെട്ടിപ്പിടിക്കണം പറഞ്ഞു. ഞാൻ ക്ഷമിച്ച നല്ല അസൂയുണ്ട്. ഞാൻ അവന്മാരുടെ കമ്പനി അടിക്കാൻ പോണു. അല്ലേ മിണ്ടിക്കോ, മിണ്ട. കറണ്ട് ബില്ലടയ്ക്കണം. ഫീസ് വരാൻ ആള് വന്നിട്ടുണ്ടായിരുന്നു. ഉണ്ടെങ്കിൽ 240 രൂപ ഗൂഗിൾ പേ ചെയ്ത് തരാമോ? അടിപൊളി 240 രൂപ. വേറെ എന്നാ ഉണ്ട്? കുട്ടിന്റെ ഫീസ് അടയ്ക്കണേ. പിന്നെ കഴിഞ്ഞ ഒരു പുതിയ PSC ഗൈഡും കൂടെ വാങ്ങിക്കണം. ഇത്തവണത്തെ ലിസ്റ്റും കൂടെ ഇല്ലെങ്കിലുണ്ടല്ലോ, എങ്ങനെയെങ്കിലും ഞാൻ ഓട്ടോ വാങ്ങിക്കും. നിനക്ക് എന്തായാലും കിട്ടൂടി. എന്താണ് കഴിച്ചത്? ഇഡ്ലി സാമ്പാർ. പിന്നെ എന്നുണ്ട്? നമുക്ക് കറങ്ങാൻ പോവാ. കറങ്ങാനാ? നോക്കി രാത്രി വേണ്ട. ആ എന്നാ പോവാ, കറങ്ങാൻ പോവാട്ടോ.
റൂട്ടിലുള്ള രാമന്റെ രുചിയിലാന്നുള്ളത്. നമ്മളെ സ്വന്തം രാമേട്ടന്റെ കട. ഇത് കൊറേ ഫ്രണ്ട്സ് എടുത്ത ഫുഡ് അടിപൊളിയാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലൂടെ പോകുമ്പോ എനിക്ക് ഇവിടെ കേറാൻ എടുക്കാനായാല. നമ്മളെ രാമേട്ട നമ്മളെ കൂടെ തന്നെ ഉണ്ട്. രാമേട്ട എന്തെല്ലാം ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ്? ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞാല് ഇപ്പൊ വെച്ച കോഴി. ഇപ്പൊ വെച്ച കോഴി എന്ന് പറഞ്ഞാൽ നമ്മളന്നെ ഉണ്ടാക്കുന്ന നാടൻ കോഴിനെ പിടിച്ചുകൊണ്ടുകൊണ്ട് സ്പെഷ്യലായിട്ട് മസാല ഒക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം. അതാണ് കൂടുതൽ പോകുള്ളത്. ആ പിന്നെ ബീഫിന്റെ ഐറ്റം, ബീഫിന്റെ റിബൊക്കെ ഇട്ട് വരട്ടിയ സ്പെഷ്യൽ മസാല ഇട്ടുള്ള ഒരു ഐറ്റം, അത് നന്നായിട്ട് പോകുന്ന സാധനം. പിന്നെ നിങ്ങളെ പോലത്തെ കോളേജ് പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ ബീഫ് പിട്ട് എന്ന് പറയും. അതിന് ഒരുപാട് സ്ഥലത്ത് ആൾക്കാർ വന്ന് കഴിക്കും. ഇവിടെ വേറെ എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടല്ലോ. വേറെ എന്താ? ഇവിടുത്തെ ക്യാഷ് കൗണ്ടറിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ക്യാഷിന്റെ അതിപ്പോ നമ്മള് തന്നെ നമ്മളെ കുറിച്ച് എങ്ങനെയാ പറയാ? നിങ്ങൾ പറഞ്ഞത് അല്ലല്ല, ഇത് ഞാൻ നിങ്ങളെ വായി തന്നെ കേക്കാം. ക്യാഷ് കൗണ്ടർ എന്ന് പറഞ്ഞ ഇവിടെ ക്യാഷ് കൗണ്ടർ ഇല്ലാന്ന് തന്നെ പറയാ. ഓരോരുത്തർ വന്ന് ഭക്ഷണം കഴിക്കൂ, പൈസ അവിടെ ഇടൂ, ബാലൻസ് പോലും എടുത്തുണ്ടോ. ചിലപ്പോ കുറച്ച് അധികം ഇട്ട് തരൂ. ഇപ്പൊ ചിലപ്പോ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള സംതൃപ്തി ഉണ്ടായിരിക്കും. പിന്നെ ഇപ്പോ ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലാത്തവർക്കും ഭക്ഷണം കഴിക്കണല്ലോ. ഞാൻ അത് ഇങ്ങോട്ട് നോക്കാറില്ല. ഇതൊക്കെ ഒരു പാഷന്റെ പുറത്ത് തുടങ്ങുന്നതാണ്, അല്ലാണ്ട് വെറും നോക്കല്ല. ആൾക്കാരെ സംതൃപ്തി. എനക്ക് ഇതിന്റെ എല്ലാത്തിന്റെ മണടിച്ചിട്ടെല്ലാം കൂടെ വായിൽ വെള്ളം ഊറുന്നുണ്ട് രാമേട്ട. നിങ്ങൾ ഇതിന് വായിൽ വെള്ളം ഊർന്ന് ഞാൻ കഴിച്ചോളാൻ പറഞ്ഞല്ലേ. അപ്പൊ ഗായ്സ് ബാക്കിയല്ല, ഞാൻ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പറയാം. അപ്പൊ ബൈ. ഇതിപ്പം മെമ്പർ പറയണത് അടുത്ത മാസം ഒരു ഗഡും കൂടി പാസ്സാക്കി തരാനാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇറങ്ങി മാർക്കാം. നനയാതാവൂല, നമുക്കത് പോരടി. നമുക്ക് ഇറ താമസിക്കാം. എന്നിട്ട് ഈ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ വാക്ക് നീ തന്നെ കേക്കണ്ടേ? നാട്ടുകാരും വീട്ടുകാരുടെയൊക്കെ വാക്ക് കേൾക്കാൻ പോയിട്ട് നിനക്കെന്തായി? നിന്റെ ജീവിതം എന്തായി? ഒരു കാലത്ത് വന്നാൽ ഇങ്ങനെയാണോ തിരിച്ചു കളി നിൽക്കണ്ടേ? എല്ലാവരുടെ മുണ്ടും പറഞ്ഞാൽ നല്ല മിണ്ടുക്കണായിട്ട് വന്നു കേട്ടോ. വെച്ചത് അത് വരുന്ന കേട്ട് അമ്മ കൊറേ നേരം വിളിക്കുന്നു. നമുക്ക് വീട്ടിൽ പോവാ. പോവാടാ, വെച്ചല്ലേ മാത്രമേ പോവാ. അങ്ങനെയാ. അപ്പൊ പിന്നെ ഞങ്ങളതിനെ ബിരിയാണി എന്ന് വിളിക്കരുത്. വല്ല പുലാവ് എന്നോ നൂഡിൽസ് എന്നോ ഫ്രൈഡ് റൈസ് എന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോളി. ഇത് കൊറേ ഗ്രീൻ പീസും കാരറ്റും പച്ചക്കറിയും കൊത്തി അരിഞ്ഞിട്ട് ബിരിയാണി എന്ന് മാത്രം വിളിക്കല്ലേ. എന്റെ പൊന്നേട്ടാ, ഈ ബിരിയാണി എന്ന് പറയുമ്പം ഓരോ നാട്ടിലും ഓരോ രീതികളാ. നമ്മുടെ നാട്ടിലെ രീതി ഇതാ.
നാട്ടിലെ രീതി എങ്ങനെയാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. കുറെ വെള്ളം ചൂടാക്കിയിട്ട് അതിൽ പോക്കാച്ചി പോലത്തെ അരി കൊണ്ടുവന്ന് എരിഞ്ഞിട്ട് പുഴുങ്ങിയിട്ട് ബീഫ് ആണെങ്കിൽ ബീഫ്, ചിക്കൻ ആണെങ്കിൽ ചിക്കൻ, എല്ലാം കൂടിയും കുത്തി കുഴച്ചിങ്ങാണ്ട് ഇതാണ് ബിരിയാണി എന്ന് കോഴിക്കോടൊരു മാത്രം പറയതേ, പ്രത്യേകിച്ച് ഇന്നോട്. ഞാൻ കുറ്റിച്ചെറുക്കാരനാ. നിങ്ങൾ ഏത് ചെറുക്കാരനാണല്ലോ എനിക്കിപ്പ എന്നാ? നിങ്ങൾ കോഴിക്കോടുകാർക്ക് മാത്രമേ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഞാനിത് കുറെ വർഷങ്ങളായി ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. ഇത് ഇന്ന് ഇന്നലെ പരിപാടിയല്ല. എന്റെ പോനാളിയാ, ഉള്ള കാര്യം പറയാലോ. ഷീനോയുടെ ബിരിയാണി നമ്മുടെ നാട്ടിൽ, അതിനപ്പുറത്തൊരു ബിരിയാണി ഇല്ല. ആ നിങ്ങൾ നല്ല ബിരിയാണി തിന്നാത്തോണ്ട. രാജേട്ടാ, അളീന ക്ലീനാന്ന് നോക്കില്ല, എന്റെ കത്തിയായിരിക്കും, ഞാൻ പറഞ്ഞില്ലെന്നുണ്ട്. എന്താണ് സീനോ, ഞാനൊരു തമാശ പറയുമ്പോൾ കത്തി കുത്തി എന്നൊക്കെ പറയാൻ. അല്ല, നിങ്ങൾ ഈ പറഞ്ഞ ഇന്ത്യ ഭരണഘടന എഴുതി വെച്ചിട്ടുണ്ടോ ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുള്ളൂ? ഇല്ലല്ലോ, എനിക്ക് എന്റേതായ ചില ശൈലികളുണ്ട്, അങ്ങനെ ഞാൻ ഉണ്ടാക്കുള്ളൂ. ഓരോരുത്തർക്കും ഓരോ ശൈലികളുണ്ട്. ആ ശൈലികളെയും ആ രീതികളെയൊക്കെ അതിലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു പുതിയ തലത്തിലേക്ക് എത്തുമ്പോഴാണ് ഒരു യഥാർത്ഥ കലാകാരനും ഒരു യഥാർത്ഥ പാചകക്കാരനും ഔന്നത്യത്തിലേക്ക് എത്തുന്നത്. മനസ്സിലായോ? ചെറുപ്പത്തിൽ പഠിപ്പിച്ചിട്ടുള്ള മാഷ, പുള്ളിയുടെ നെഞ്ചത്തോട്ടുകൂടെ കേറരുത്. ഇല്ല സീനോ, ഓ ചേട്ടൻ ഒന്ന് വന്നു മകളെ. അയ്യോ മാഷ, മാഷല്ലോ, നല്ല മാഷും കുട്ടികളും. എന്റെ പൊന്നളിയ, നിങ്ങൾ പറഞ്ഞ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ ഷിനോടിനൊരു തേങ്ങ അറിയില്ലേ? ഞാൻ ആളും കൂടി ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യുമ്പോളേ ഡാളുടെ അടിച്ച് മാറ്റി കേസിനീട് അവന് പുറത്താക്കിയതാ. അറിയോ, തലശ്ശേരി, മാഞ്ഞാലി എന്തിനു പറഞ്ഞാൽ തലപ്പാക്കട്ട് വരെ നമ്മൾ ഇതുണ്ട്. ഈ ഷിനോന്റെ ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടിയ 200,000 രൂപ കൊണ്ട് തുടങ്ങിയ പരിപാടിയാണ് ഈ ശ്രീധന്യ. അറിയോ, ഇപ്പം ഇതിട്ടുണ്ടാക്കിയേ ആക്കുടി 3.5 ടീഷർട്ട് ഉണ്ട്, അല്ലാണ്ട് വേറൊരു തേങ്ങയില്ല. ഇതിപ്പോൾ ഞാൻ അളീനോട് പറഞ്ഞെന്തിനാ അറിയോ? അളീനെ പണി അറിയാം. മനസ്സിലായോ? ആ ഏട്ടാ കഴിഞ്ഞു.